ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എപ്പേസ് ലേഖന പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്വാഗതം എപ്പേശ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വായിക്കാം അതു നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്കു വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് എഫ് ലേഖനത്തിൽ പൗലോസിൻ്റെ രണ്ട് പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയും ഇപ്പോൾ നാം വായിച്ച ഈ വേദഭാഗവും അതുപോലെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള വേദഭാഗവും പൗലോസ് എഫ്എസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രണ്ട് പ്രാർത്ഥനകളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും പൗലോസിന്റെ പ്രാർത്ഥനകൾ മറ്റ് ലേഖനങ്ങളിലും നമുക്കിതുപോലെ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട് തൻ്റെ പ്രാർത്ഥനകളുടെ ഒരു പ്രത്യേകത താൻ സ്തോത്രം ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് റോമാലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഒന്നുകോരിന്റർ ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ലേഖനം ഒന്നിൻ്റെ മൂന്ന് കൊലോസ്യർ ഒന്നിൻ്റെ മൂന്ന് ഒന്ന് നസിലോനിക്കർ ഒന്നിൻ്റെ രണ്ട് രണ്ട് നസിലോനിക്കർ ഒന്നിൻ്റെ മൂന്ന് ഈ വേദഭാഗങ്ങളെല്ലാം തൻ്റെ സ്തോത്രം ചെയ്തുള്ള പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നാം ശ്രദ്ധിച്ചാൽ താൻ എന്തിനാണ് സ്തോത്രം ചെയ്യുന്നത് എന്ന് നാം ഇവിടെ കാണും എന്തിനാണ് സ്തോത്രം ചെയ്യുന്നത് ഇന്നലെ നാം ചിന്തിച്ച വിഷയമാണ് പൗലോസിന് അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ മുഖാന്തരമായിരിക്കുന്നത് എന്താണ് ആ വിഷയം കർത്താവായ യേശുവിലുള്ള അവരുടെ വിശ്വാസവും അല്ലെങ്കിൽ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള തങ്ങളുടെ സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പൗലോസിന് എഫസോസിലുള്ള വിശുദ്ധന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാനായിട്ടുള്ള ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു വെറുതെ അങ്ങ് സ്തോത്രം ചെയ്യുവല്ല വെറുതെ സ്തോത്രം ചെയ്യാനായിട്ട് വചനത്തിൽ പറഞ്ഞിട്ടുമില്ല വെറുതെ സ്തോത്രം ഉരുവിട്ടതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അത് ഒരു ജൽപ്പനം മാത്രമാണ് എന്നാൽ സ്തോത്രം ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് ആ സ്തോത്രത്തിന് കാരണവും ഉണ്ടായിരിക്കണം എല്ലാറ്റിനും സ്തോത്രം ചെയ്വി അങ്ങനെയാണല്ലോ വാക്യം എല്ലാറ്റിനും സ്തോത്രം ചെയ്വി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വ്യക്തമായി എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകണം സ്തോത്രം ചെയ്യാൻ ഇവിടെ നമ്മൾ കാണുന്നത് എഫസോസിലുള്ള വിശുദ്ധന്മാർക്ക് അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ മതിയായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ആ കാരണങ്ങൾ തികച്ചും ആത്മീകവുമായിരുന്നു എന്തൊക്കെയാണ് കാരണങ്ങൾ ഇന്നലെ നാം ഓർത്തതുപോലെ അവരുടെ വെർട്ടിക്കൽ റിലേഷൻഷിപ്പും അവരുടെ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള അവരുടെ സജീവമായ ബന്ധം അതുപോലെ വിശുദ്ധന്മാരോടുള്ള തങ്ങളുടെ ബന്ധം ഈ രണ്ട് ബന്ധങ്ങളാണ് അവർക്ക് അവരെ ഓർത്ത് പൗലോസിന് സ്തോത്രം ചെയ്യാനായിട്ട് ഇവിടെ നിദാനമായി തീരുന്നു ഞാന് ഒന്നാമത് ഒരു കാര്യം ഓർപ്പിക്കട്ടെ മറ്റുള്ളവരിൽ കാണുന്ന നല്ല ഗുണങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാനായിട്ടുള്ള ഒരു ഹൃദയം നമുക്കുണ്ടോ ഇന്ന് പലർക്കും അങ്ങനെയുള്ളൊരു ഹൃദയം ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഏർ മറ്റുള്ളവർക്ക് ഒരു ഉയർച്ച വരുമ്പോൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ആത്മീയമായിട്ട് പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ ആത്മീകരായി തീരുന്നത് കാണുമ്പോൾ ഇനി ഭൗതികമായിക്കോട്ടെ ഭൗതികമായ ഉയർച്ച മറ്റുള്ളവർക്ക് വരുമ്പോൾ ഏഹ് അതോർത്തൊന്ന് സ്ത്രോത്രം ചെയ്യാൻ അതോർത്ത് അവരെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഒരു നന്ദി പറയാൻ എല്ലാവർക്കും കഴിയില്ല ഏ എല്ലാവർക്കും കഴിയേണ്ടത് ആവശ്യമാണെങ്കിലും എല്ലാവർക്കും കഴിയില്ല കഴിയുന്നില്ല എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് അന്വേഷിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എല്ലാവർക്കും അത് കഴിയുന്നില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ അത് കഴിയുന്നു ഏർ പൗലോസിനേക്കാൾ ഒരുപക്ഷെ ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ പൗലോസിനേക്കാൾ ഒരുപക്ഷെ മറ്റുള്ളവർ ഉയർന്നവരായി തീർന്നാൽ അവർ പ്രയോജനപ്പെടുന്ന കണ്ടാൽ അവർക്ക് ആത്മീകവും ഭൗമികവുമായ നന്മകൾ ലഭിക്കുന്നത് കണ്ടാൽ അതോർത്ത് സ്തോത്രം ചെയ്യുന്ന ഒരു മനസ്സ് ഒരു മനസാക്ഷി ആ ദൈവദാസന ഉണ്ടായിരുന്നു നമുക്ക് റോമാലേഖന ഒന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം മാത്രം ഞാൻ ആദ്യം പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട ഒരു വാക്യമാണ് ആ വാക്യം മാത്രം നോക്കാം റോമാലേഖന ഒന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യും കണ്ടോ ഇതേപോലെ തന്നെ ഉള്ള മറ്റൊരു വാക്യമാണ് റോമിലുള്ള ദൈവമക്കളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു ഏ ഈ രണ്ടടത്തും ആത്മീയ ആത്മീകമായ വിഷയമാണ് ഭൗമികമായ വിഷയമല്ല പൗലോസിന് ഭൗമികമായ വിഷയത്തെക്കാളും സന്തോഷം ആത്മീയമായി ദൈവജനം പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ ഏ ദൈവജനം ആത്മീകരായി തിരുന്ന് കാണുമ്പോൾ അതാണ് പൗലോസിന്റെ സന്തോഷം അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം ഇടട്ടെ ഇനി ഇത് പൗലോസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യം ഇനി മറ്റൊന്ന് പൗലോസ് അവരെ ഓർത്ത് സ്തോത്രം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചെയ്തതെന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ സ്തോത്രം ചെയ്യാൻ മതിയായ ചില വകകൾ ഉണ്ടായിരുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമ്മെ ഓർത്ത് സ്തോത്രം ചെയ്യാനായിട്ടുള്ള വകകളുണ്ടോ ഏ ഇപ്പൊ തന്നെ ഇവിടെ ചിന്തിച്ചതുപോലെ ഏർ സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെ ഓർത്ത് കർത്താവായ കർത്താവേശുളള വിശ്വാസത്തെ ഓർത്ത് അതുപോലെ രോമാലേഖനത്തിൽ വായിച്ചു അവരുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതോർത്ത് നമുക്ക് ഒരു കടലാസ് എടുത്തിട്ടെ ഒരു പേനയും എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറഞ്ഞ് എഴുതാം ഒന്ന് ഏ എഴുത് അല്ലെങ്കിൽ രണ്ട് എൻ്റെ ജീവിതത്തിൽ ഉള്ള ഇന്നിന്ന കാര്യങ്ങളെ ഓർത്ത് എന്നെ അറിയാവുന്ന എൻ്റെ ഒരു കൂട്ടു സഹോദരനെ സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഏഹ് എന്നുള്ള സ്നേഹത്തെ ഓർത്ത് എന്റെ സൗമ്യതയെ ഓർത്ത് എൻ്റെ താഴ്മയെ ഓർത്ത് ഏഹ് സുവിശേഷ വേലയിലുള്ള എൻ്റെ എരിവിനെ ഓർത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നതോർത്ത് ഏഹ് ആരാധനയ്ക്ക് വരുമ്പോൾ ഞാൻ എല്ലാ ദിവസവും കൃത്യമായി കർത്താവിനെ ആരാധിക്കുന്നതോർത്ത് ഏഹ് എന്തെല്ലാം കാര്യങ്ങളിൽ സ്തോത്രം ചെയ്യാനുണ്ട് ഏ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം ഒന്ന് എഴുതി നോക്കാം എന്റെ എന്തെല്ലാം ഗുണങ്ങൾ ഗുണങ്ങളോർത്ത് എൻ്റെ സഭയിലെ സഹോദരന്മാർക്ക് സ്തോത്രം ചെയ്യാനുണ്ട് ഇനി വേണ്ട കുടുംബത്തിലേക്ക് വരാം എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കൾക്ക് ഏർ എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഓരോരുത്തരും അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പൊ ഞാൻ പറഞ്ഞു സ്തോത്രം ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം മറ്റുള്ളവരുടെ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയണം മറിച്ച് നാം ചിന്തിക്കുമ്പോൾ സ്തോത്രം ചെയ്യാനുള്ള ചില വകകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം അല്ലാതെ വെറുതെ അങ്ങ് സ്തോത്രം ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് എഫ് എസ് ലയനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം ഏഹ് അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിനുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തു അവിടെ കേട്ടിട്ടെന്ന് പറഞ്ഞാൽ അവര് കേൾപ്പിച്ചുകൊണ്ട് നടന്നു എന്നല്ല അവിടെ വായിക്കണം നമ്മൾ കർത്താവിന്റെ ഹിതപ്രകാരം കർത്താവിന് പ്രയോജനമുള്ളവരായി കർത്താവിന് പ്രസാദം വരുത്തുന്ന നിലയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അത് കേൾക്കേണ്ടവരെ കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവിനുള്ളതാണ് കർത്താവ് ചെയ്തു മനസ്സിലായോ ഏർ ഞാൻ ഇങ്ങനെയാ ജീവിക്കുന്നതെന്ന് നമ്മളായിട്ട് ആരോടും പറയേണ്ട ആവശ്യമില്ല അത് കർത്താവ് തന്നെ കേൾപ്പിച്ചോളൂ ഏർ കർത്താവ് തന്നെ അത് മറ്റുള്ളവർ മറ്റുള്ളവരറിയാനായിട്ടിടയായിത്തീരും തെസ്ലോനിക്ക ലേഖനത്തിൽ നമ്മൾ അവരെ കുറിച്ച് വായിക്കുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്തു അഖായയിൽ മാത്രമല്ല മക്കതോന്യൻ എല്ലായിടവും പ്രസിദ്ധമായിരിക്കും തസ്ലോനിക്കന് വിശ്വാസത്തെ കുറിച്ച് അവിടെ പറയുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ വിഗ്രഹങ്ങളെ സേവിച്ചുകൊണ്ടിരുന്നവരായിരുന്നു അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ വിഗ്രഹങ്ങളെയൊക്കെ വിട്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് അവർ തന്നെ പറയുന്നു കണ്ടോ ഏർ അവര് തെസ്ലോനിക്കയിലുള്ളവരുടെ രക്ഷ ജെനുവിനായ രക്ഷയാണെന്ന് വേറെ ആരുമല്ല നാട്ടുകാര് തന്നെ പറയുന്നു മനസ്സിലായോ അവർ കർത്താവിംഗിലേക്ക് തിരിഞ്ഞപ്പോൾ അവർ വിഗ്രഹങ്ങളെ വിട്ടു ഏഹ് അവർ വിട്ടത് ശരിയായിട്ട് വിട്ടതാ ഇന്ന് പലരും വിടുന്നത് പോലെയല്ല ഏഹ് വിട്ടു എന്നൊക്കെ പറയും പക്ഷെ കുറച്ചൊക്കെ അവരുടെ കയ്യിൽ കാണും ആ പഴയ പരിചയങ്ങൾ പലതും ഇപ്പോഴും വെച്ചു പുലർത്തുന്ന പലരുമുണ്ട് തെസ്ലോനിക്കൻ അങ്ങനെയല്ലായിരുന്നു അവർ വിട്ടു എന്ന് പറഞ്ഞാൽ അവർ വിട്ടതാ പിന്നെ അവരാ വിട്ടതിലേക്ക് മടങ്ങിപ്പോകുന്ന വിഷയം ഉദിക്കുന്നില്ല ദൈവമക്കളെ ഭർത്താവ് നമ്മെ സഹായിക്കട്ടെ അതുകൊണ്ട് ഈ പറഞ്ഞ നിലയിൽ ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകും